ഹായ് എല്ലാവർക്കും നൊമ്മിസ് മാത്സിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളൊന്ന് പരിചയപ്പെടാവുന്ന നമ്മുടെ റിപ്പബ്ലിക്കിൻ്റെ സർക്കുലേഷൻ നാണയങ്ങളായ രണ്ട് രൂപ കോപ്പർണിക്കൽ നാണയത്തിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് ആണ് അപ്പോൾ ഈ ഒരു നാണയം ഞാനൊരു കടയിൽ നിന്ന് കുറച്ച് ലോട്ടായിട്ട് എനിക്ക് കിട്ടിയപ്പോൾ മേടിച്ചതാണ് ഏകദേശം നൂറോളം നാണയങ്ങൾ എനിക്ക് കിട്ടിയായിരുന്നു ഈ ഒരു നാണയത്തിൻ്റെ ഒരു ഡീറ്റെയിൽസ് നമുക്ക് ആദ്യം ഒന്ന് പരിചയപ്പെടാം അപ്പോൾ നിങ്ങൾ എൻ്റെ ഒരു ചാനൽ പുതുതായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ എനേബിൾ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ നമുക്ക് നാണയത്തെ ഡീറ്റെയിൽസ് ഒന്ന് പരിചയപ്പെടാം ഈ ഒരു നാണയം നമ്മുടെ റിപ്പബ്ലിക് ഇൻഡേയിൽ ഇപ്പോഴും നമുക്ക് സർക്കുലേഷനിൽ കിട്ടുന്ന രണ്ട് രൂപ നാണയമാണ് നമ്മുടെ ഇന്ത്യയുടെ പടം ഇന്ത്യയുടെ ഭൂപടത്തിൻ്റെ പടം പുറകിൽ കൊടുത്തിരിക്കുന്ന രണ്ട് രൂപ നാണയമാണ് ഈ ഒരു നാണയം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതൽ രണ്ടായിരത്തി നാല് വരെ ഇന്ത്യ ഗവൺമെൻറ് അച്ചടിച്ച് പുറത്തുവിട്ട നാണയമാണ് ഇപ്പോഴും നമുക്ക് സർക്കുലേഷൻ ചെയ്യുന്ന നാണയമുണ്ട് ഒരുപാടുണ്ട് ഈ ഒരു നാണയം നിർമ്മിച്ചിരിക്കുന്ന കോപ്പർ നിക്കൽ മെറ്റൽ ഉപയോഗിച്ചാണ് ഈ ഒരു നാണയം നിർമ്മിച്ചിരിക്കുന്നത് ഈ ഒരു നാണയത്തിൻ്റെ വെയ്റ്റ് വരുന്നത് ആറ് ഗ്രാം ആണ് ഈ ഒരു നാണയത്തിൻ്റെ സൈസ് വരുന്നത് ഇരുപത്തിയാറ് എം എം ആണ് ഈ ഒരു നാണയത്തിൻ്റെ ഷേപ്പ് വരുന്ന പതിനൊന്ന് സൈഡ് വരുന്ന ഒരു ഷേപ്പാണ് ഈ ഒരു നാണയത്തിനുള്ളത് ഈ ഒരു നാണയത്തിൻ്റെ എഡ്ജ് വരുന്ന സ്മൂത്ത് എഡ്ജ് ആണ് അതുപോലെ തന്നെ ഈ ഒരു നാണയം ഒരുപാട് മാർക്കുകൾ മെൻറ്റ് ചെയ്തിട്ടുണ്ട് ഫോറിൻ മാർക്കിലും ബോംബെ കൽക്കട്ട ഹൈദരാബാദ് അങ്ങനെ ഒരുപാട് മെൻ്റ്മാർക്കിൽ മെൻറ്റ് ചെയ്ത നാണയമാണ് ഈ ഒരു രണ്ട് രൂപ നാണയം അപ്പോൾ ഈ ഒരു നാണയം ഞാനൊരു കടയിൽ നിന്ന് കുറച്ച് ലോട്ടായിട്ട് എനിക്ക് കിട്ടിയപ്പോൾ ഏകദേശം നൂറോളം നാണയങ്ങൾ എനിക്ക് കിട്ടിയായിരുന്നു അപ്പോൾ ഈ ഒരു നാണയം റയർ കാറ്റഗറിയിൽ വരുന്നതാണോ സ്കെയർ കാറ്റഗറി വരുന്ന വരുന്ന നാണയങ്ങളാണോ നമുക്കൊരു ചെറിയൊരു ഡൗട്ട് ഉണ്ടാവും അപ്പോൾ ഈ ഒരു നാണയങ്ങളെല്ലാം നോർമലായിട്ടുള്ള നാണയങ്ങളാണ് നമുക്ക് ഈ ഒരു നാണയത്തിൻ്റെ മാർക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സെയിം പ്രൈസ് തന്നെയാണ് ഇപ്പോൾ രണ്ട് രൂപയാണെങ്കിൽ ഈ ഒരു നാണയത്തിന് രണ്ട് രൂപ തന്നെയാണ് നമുക്ക് ഈ ഒരു നാണയത്തിന് കിട്ടുന്നതും കൊടുക്കുന്നതും അപ്പോൾ എന്തുകൊണ്ട് ഞാൻ ഈ ഒരു നാണയം മേടിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു നാണയത്തിൽ ഒരുപാട് വെറൈറ്റി വരുന്നുണ്ട് അപ്പോൾ നമ്മൾ നാണയങ്ങൾ കളക്ഷൻ ചെയ്യുന്ന ഒരുപാട് പേര് ലൈൻ വെറൈറ്റി ചെയ്യുന്നവരുണ്ട് മിൻ മിൻറ്റ് വേസ് കളക്ഷൻ ചെയ്യുന്നവരുണ്ട് ഇയർ വെയ്സ് കളക്ഷൻ ചെയ്യുന്നവരുണ്ട് അങ്ങനെ ഒരുപാട് രീതിയിൽ ആയിട്ട് കളക്ഷൻ ചെയ്യുന്ന ഒരുപാട് ടൈപ്പ് ഉണ്ട് അപ്പോൾ ഞാൻ ഈ നാണയം മേടിച്ചത് എനിക്ക് മ്യൂൾ നാണയങ്ങൾ കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു ടൈപ്പ് നാണയങ്ങൾ മേടിച്ചത് അപ്പോൾ ഒന്നും സെർച്ച് ചെയ്തിട്ടില്ല അപ്പോൾ മ്യൂൾ നാണയങ്ങൾ എന്താണെന്ന് ചിലർക്കൊരു ഡൗട്ട് ഉണ്ടാവും ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം മ്യൂൾ നാണയങ്ങൾ എന്ന് പറയുന്നത് ഇതാണ് അപ്പോൾ ഈ സെയിം രണ്ട് രൂപ രണ്ട് രണ്ട് രൂപ നാണയങ്ങളാണ് അപ്പോൾ ഈ ഒരു നാണയത്തിൻ്റെ പുറകോശം നമുക്കൊന്ന് പരിചയപ്പെടാം ആദ്യം ഈ ഒരു നാണയത്തിൻ്റെ പുറകോശത്ത് നമുക്ക് കൊടുത്തിട്ടുണ്ടായിരിക്കും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് എന്നുള്ള വർഷം രണ്ടിലും വന്നിരിക്കുന്ന മിൻറ്റ് മാർക്ക് സെയിം മിൻറ്റ് മാർക്കാണ് ഹൈദരാബാദ് മിൻറ്റ് മാർക്കാണ് ഈ ഒരു നാണയങ്ങൾക്ക് വന്നിട്ടുള്ളത് ഇനി നമുക്ക് ഈ ഒരു നാണയത്തിന് മുൻവെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു നാണയത്തിൽ വരുന്ന രണ്ട് അശോസ്തംഭങ്ങളുടെ വലിപ്പത്തിലും സ്റ്റൈലിലും വ്യത്യാസം ഉണ്ടായിരിക്കും അപ്പോൾ ഈ ഒരു നാണയങ്ങളാണ് മ്യൂൾ നാണയങ്ങളെന്ന് പറയുന്നത് അങ്ങനെ ഈ ഒരു നാണയങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ലോട്ടായിട്ടുള്ള ഈ ഒരു രണ്ട് രൂപ നാണയങ്ങൾ മേടിച്ചത് അപ്പോൾ ഏകദേശം എനിക്ക് നാലഞ്ചോളം നാണയങ്ങൾ എനിക്ക് കിട്ടിയായിരുന്നു അപ്പോൾ ഇനിയും ഇതിൽ നോക്കാനുണ്ട് അപ്പോൾ ജസ്റ്റ് ഇപ്പോൾ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ഒരു വീഡിയോ എടുത്തതാണ് നിങ്ങൾക്കൊന്ന് കാണിക്കാൻ വേണ്ടി അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള ലോട്ടായിട്ടുള്ള നാണയങ്ങൾ മേടിക്കാൻ ശ്രമിക്കുക മേടിച്ച് നിങ്ങളിതിൽ മ്യൂൾ വെറൈറ്റി ഒരുപാട് നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് ഇങ്ങനെയുള്ള ലോട്ടായിട്ടുള്ള നാണയങ്ങൾ മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് ഒരുപാട് നമുക്ക് വെറൈറ്റീസ് കിട്ടും മിൻറ്റ് വൈസ് കളക്ഷൻ ചെയ്യാൻ പറ്റും ഇയർ വൈസ് കളക്ഷൻ ചെയ്യാൻ പറ്റും സ്കാർ കാറ്റഗറി വരുന്ന നാണയങ്ങളും നമുക്ക് ചെയ്യാൻ കളക്ഷൻ ചെയ്യാൻ പറ്റും ചിലപ്പോൾ നമുക്ക് ലെക്ക് ലെക്കുണ്ടെങ്കിൽ നമുക്ക് റെയർ കാറ്റഗറി വരുന്ന നാണയങ്ങളും കിട്ടും അതുപോലെ തന്നെ എനിക്കിതിൽ നിന്ന് കിട്ടിയ രണ്ട് നാണയങ്ങളാണ് ഈ ഒരു രണ്ട് രൂപ നാണയങ്ങൾ അപ്പോൾ ഈ ഒരു നാണയം ഇപ്പോൾ മാർക്കറ്റിൽ നമുക്ക് അത്യാവശ്യം നല്ലൊരു പ്രൈസ് ഒക്കെ വരുന്നുണ്ട് ഏകദേശം ഒരു അത്യാവശ്യം നല്ലൊരു കണ്ടീഷൻ ഒക്കെ ആണെങ്കിൽ നമുക്ക് തീർച്ചയായും മുപ്പത് രൂപയൊക്കെ ഈ ഒരു നാണയത്തിന് കൊടുക്കേണ്ടി വരുന്നുണ്ട് അപ്പോൾ ഇതുപോലുള്ള രണ്ട് രൂപ നാണയങ്ങളും ഈ ഒരു ലോട്ടിനകത്ത് നിന്ന് എനിക്ക് കിട്ടിയായിരുന്നു എനിക്ക് ഇപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് ഞാനിപ്പോൾ നോക്കിയപ്പോൾ എനിക്ക് രണ്ടെന്നൂണ് കിട്ടിയത് അത് ഞാൻ ജസ്റ്റ് വീഡിയോ എടുക്കാൻ വേണ്ടി കാണിച്ചത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഞാൻ എന്തുകൊണ്ടാണ് ഈ ഒരു ലോട്ട് ഇതുപോലുള്ള ലോട്ട് നാണയങ്ങൾ മേടിക്കുന്ന എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിതുപോലുള്ള മ്യൂൾ വെറൈറ്റിയും ഇയർ വേസ് മിൻറ്റ് വേസ് എല്ലാം കളക്ഷൻ ചെയ്ത് തീർക്കാൻ പറ്റും ഇതുപോലുള്ള ലോട്ടായിട്ടുള്ള നാണയങ്ങൾ മേടിച്ചു കഴിഞ്ഞാൽ അത് ഈ ഒരു രണ്ട് രൂപ നാണയത്തിൽ നിന്ന് മാത്രമല്ല എല്ലാ നാണയങ്ങളും അതായത് നമുക്ക് ഒരു രൂപ കിട്ടും പല പല കടകളിലും നമുക്ക് ഇതുപോലുള്ള ഒരു രൂപ നാണയങ്ങൾ രണ്ട് രൂപ നാണയങ്ങൾ അഞ്ച് രൂപ നാണയങ്ങൾ ഇങ്ങനെ ഒരുപാട് നാണയങ്ങൾ നമുക്ക് കിട്ടും അപ്പോൾ ഇനി ഇനി എന്തായാലും ഞാനൊരു വീഡിയോ ചെയ്യുന്നതാണ് നമുക്ക് എവിടെ നിന്നൊക്കെ നാണയങ്ങൾ നമുക്ക് ഫ്രീ ആയിട്ട് അതെ നമുക്ക് സെയിം വാല്യൂ കൊടുത്തില്ല ഇപ്പോൾ രണ്ട് രൂപയാണെങ്കിൽ രണ്ട് രൂപ കൊടുത്ത് അതേ പ്രൈസിന് തന്നെ നമുക്ക് കൊടുത്ത് അതേ നാണയം മേടിക്കാൻ പറ്റും അഞ്ച് രൂപയാണെങ്കിൽ അഞ്ച് രൂപ കൊടുത്ത് എങ്ങനെ നാണയം മേടിക്കാൻ പറ്റും ഒരു രൂപയാണെങ്കിൽ ഒരു രൂപ കൊടുത്ത് എങ്ങനെ നാണയങ്ങൾ മേടിക്കാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ഞാൻ തീർച്ചയായും നിങ്ങൾക്ക് ചെയ്തിരുന്നതാണ് ഇപ്പോൾ എനിക്ക് ഇതിൽ നിന്ന് കിട്ടിയാണ് ഇതിപ്പോൾ രണ്ടായിരത്തി മൂന്നിലെ ഹൈദരാബാദ് മെന്റ് മാർക്കിൽ മെൻറ്റ് ചെയ്ത് നാണയമാണ് ഇതൊക്കെ നമുക്ക് നല്ലൊരു കണ്ടീഷനാണ് സ്ക്രാച്ചോ കാര്യങ്ങളൊന്നും ഇല്ല നമുക്ക് നമ്മുടെ കളക്ഷനിലൊക്കെ ആഡ് ചെയ്യാം മെൻറ്റ് വൈസ് ഒക്കെ കളക്ഷൻ ചെയ്യുന്നവരൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് ഇതുപോലുള്ള ലോട്ടൊക്കെ മേടിച്ചത് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും ഒരുപാട് ഡിഫറൻറ്റ് വെറൈറ്റികളൊക്കെ നമുക്ക് ഈ ലോട്ടിൽ നിന്ന് കിട്ടും എല്ലാ എല്ലാ മെന്റ് മാർക്കിലും നാണയങ്ങൾ നമുക്കിതിൽ നിന്ന് കിട്ടാം കിട്ടും അപ്പോൾ ഇതൊരു ഫോറിൻ മാർക്ക് നാണയമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലാണ് അങ്ങനെ നമുക്ക് ഒരു ഒരു ഒരുവിധമൊക്കെ നമ്മുടെ കളക്ഷനൊക്കെ നമുക്ക് നോർമലായിട്ട് ആഡ് ചെയ്യാനും നമ്മുടെ കളക്ഷനൊക്കെ തീർക്കാൻ എളുപ്പമായിട്ടുള്ളൊരു മാർഗ്ഗമാണ് ഇങ്ങനെയുള്ള മാർഗ്ഗങ്ങൾ അപ്പോൾ ഞാനിതെടുത്തത് എനിക്ക് ലൈൻ വെറൈറ്റീസ് അതായത് മ്യൂൾ ടൈപ്പ് നാണയങ്ങൾ കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള ലോട്ട് ഞാൻ മേടിച്ചത് അപ്പോൾ ഇനിയും ഞാൻ കുറച്ച് ഒരു സ്ഥലത്ത് പറഞ്ഞു വെച്ചിട്ടുണ്ട് അതായത് സാധാരണ ഒരു കടയിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട് അവരെനിക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ സെയിം പ്രൈസ് തന്നെ കൊടുത്താൽ മതി എന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ നിങ്ങൾക്കും ഇതുപോലുള്ള ലോട്ടായിട്ടുള്ള നാണയങ്ങൾ മേടിക്കാൻ ശ്രമിക്കുക ഒരുപാട് വെറൈറ്റീസ് നിങ്ങൾക്ക് കിട്ടും നിങ്ങളുടെ കളക്ഷനിലൊക്കെ ആഡ് ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എന്നെ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ